നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖകൾ നിരോധിക്കും പോലും. ഇവിടെ ആയിരക്കണക്കായ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ആർഎസ്എസിന്റെ ശാഖകൾ നിരോധിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത്. ഒന്നും പറയാനില്ല, കടകംപള്ളി സുരേന്ദ്രനോടും വാസുവിനോടും ദേവസ്വം കമ്മീഷണറോടും ഒക്കെ ആർഎസ്എസിന്റെ കാര്യങ്ങൾ വിവരിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയോട് ഈ ഈർക്കിൽ പാർട്ടി, ഈ ഈർക്കിൽ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ഇവിടെ ക്ഷേത്രങ്ങളെ ഭരിച്ചു മുടിക്കുന്ന ക്ഷേത്രത്തിൻ്റെ സ്വത്ത് മാത്രം കണ്ണുവെച്ചുകൊണ്ട് ക്ഷേത്ര ആരാധനയ്ക്കോ ഹൈന്ദവ വിശ്വാസങ്ങൾക്കോ ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ബോർഡിനോട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട്, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 1925 സെപ്റ്റംബർ 27 തീയതി ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന ആത്മീയ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച, ഒരു വീടിൻ്റെ മട്ടുപ്പാവിൽ ആരംഭിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടനയാണ് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ലോകത്തെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായി, ഏറ്റവും വലിയ പൈതൃക കേന്ദ്രങ്ങളിലൊന്നായി മാറിയത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് ഞങ്ങൾക്കറിയില്ല. ആ സംഘടനയോടും അതിൻ്റെ പ്രവർത്തകരോടുമൊന്നും വലിയ കളി കളിക്കാതിരിക്കുന്നതാണ് ഈ ഈർക്കിൽ ഗവൺമെൻറ്റിനും ഈർക്കിൽ ബോർഡിനും നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 1240 ക്ഷേത്രങ്ങളിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ആർഎസ്എസ് ശാഖകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആണ് ഇപ്പോൾ ഉത്തരവ് വരാൻ പോകുന്നത്. അതിൻ്റെ തീരുമാനമായി എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഏതാണ്ട് 60,000-ത്തിലധികം ശാഖകൾ, 60,000-ത്തിലധികം സ്വയം സേവകർ, 10,000-ത്തിലധികം മുഴുവൻ സമയ പ്രചാരകർ, 120-ത്തിലധികം പരിവാർ സംഘടനകൾ, 30,000-ത്തിലേറെ വിദ്യാലയങ്ങൾ, 300,000-ത്തോളം അധ്യാപകർ, അതുപോലെ 50,000-ത്തിലധികം വിദ്യാർത്ഥികൾ, 100,000-ത്തിലധികം അംഗങ്ങളുള്ള എക്സ് സർവീസ് സംഘടന, 50,000 ABVP പ്രവർത്തകർ, 90,000 BMS അംഗങ്ങൾ, 50,000 വിദ്യാർത്ഥികൾ, 300,000 അധ്യാപകർ, അതുപോലെ 10 കോടിയിലധികം BJP ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങൾ, 500-ത്തിലധികം പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ തന്നെ 70,000-ത്തിലേറെ അംഗങ്ങളുള്ള VHP വിശ്വ ഹിന്ദു പരിഷത്ത്, 300,000 അംഗങ്ങളുള്ള ഭജരംഗ് ദൾ, 16-ത്തിലധികം സംസ്ഥാനങ്ങളിൽ ആർഎസ്എസിൻ്റെ നേതാക്കൾ ഭരണം നടത്തുന്നു, 1460-ത്തിലധികം അസംബ്ലി അംഗങ്ങൾ, 13 മുഖ്യമന്ത്രിമാർ, ഒരു പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രപതി, ഒരു ഉപരാഷ്ട്രപതി. ഇത് പറഞ്ഞു തീർക്കാവുന്നതല്ല, എങ്കിലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും സംഘബലമുള്ള, ഇത്രയും പേർ ഒന്നിച്ചു നിൽക്കുന്ന, ഒരു കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കുന്ന, ഭാരതമാതാവിന് വേണ്ടി ശബ്ദമുയർത്തുന്ന, വിയർപ്പൊഴുക്കുന്ന, ചോരവീഴ്ത്തുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ അങ്ങനങ്ങ് മൂക്കിൽ കയറ്റാമെന്ന് കടകംപള്ളി സുരേന്ദ്രനും വാസുവും ഒക്കെ വിചാരിച്ചാൽ നടക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇവിടെ ജവഹർലാൽ നെഹ്റു വിചാരിച്ചിട്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഒരു സാംസ്കാരിക പൈതൃകം പേറുന്ന, ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതത്തെ കൈപിടിച്ച് ഉയർത്തുന്ന, നയിക്കുന്ന സംഘടനയാണ് ആർഎസ്എസ്. ഇതിനെ ചവിട്ടിയൊതുക്കാമെന്നോ നിരോധിച്ച് മൂക്കിൽ കയറ്റി വലിക്കാമെന്നോ ഒന്നും കേരള സർക്കാരോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. എന്നാലും വെറുതെ ഒന്ന് ഊളിയിട്ട് നോക്കുകയാണ്. മാത്രമല്ല, ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ എല്ലാത്തിനെയും പുറം കൈകൊണ്ട് തട്ടിമാറ്റുന്ന, അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡ് തന്നെ പലപ്പോഴും കാണിക്കുന്നത്. അതിന് സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്. ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് വേണം കാണാനായിട്ട്. ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വളരെ തൃണവത്ഗണിച്ചുകൊണ്ട്, വെറും പുല്ലുപോലെ കണ്ടുകൊണ്ട് ചവിട്ടി ചവിട്ടി തേക്കുന്ന കാഴ്ചയാണ് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവിടെ അനുവദിക്കില്ല, അതിവിടെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്, പുതിയ ഗൂഢാലോചനയുമായി ഇറങ്ങിയിരിക്കുകയാണ് ആർഎസ്എസ് ശാഖകൾ നിരോധിക്കാനായി. ഇന്ത്യയിലെമ്പാടും, ലോകമെമ്പാടും, വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ വരെ ആർഎസ്എസിൻ്റെ ശാഖകൾ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ അവിടുത്തെ സർക്കാരുകൾ പോലും അതിനെ ഒരു പവിത്രമായ ഒരു പ്രവൃത്തിയായി കാണുമ്പോൾ, സാംസ്കാരികമായ ഒരു പ്രവൃത്തിയായി കാണുമ്പോൾ, ഭാരതം എന്ന ആർഷഭാരതം എന്ന സംസ്കാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ പോലും ആർഎസ്എസിനെ അംഗീകരിക്കുമ്പോൾ ഇവിടെ ഈ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡും വാസുവുമൊന്നും അംഗീകരിക്കേണ്ട ആവശ്യം ആർഎസ്എസ് പോലെ ഒരു ലോകോത്തര സംഘടനയ്ക്കില്ല എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.